തിരുവനന്തപുരം ജില്ലയിലെ 172 വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. 150 പേർക്ക് വിവാഹ ധനസഹായവും നൽകുന്നുണ്ട്. നന്നായി പഠിച്ച് മികച്ച വിജയം സ്വന്തമാക്കിയ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. കൂടുതൽ മികച്ച വിജയം നേടി നല്ല മാതൃകകളാകാൻ വിദ്യാർത്ഥികൾക്ക് കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു. സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കഴിയുന്നവരുൾപ്പെടെ എല്ലാ വിഭാഗങ്ങൾക്കും മെച്ചപ്പെട്ട പഠന സൗകര്യം ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ടു പോകുന്നത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പഠനമുറികൾ നിർമ്മിച്ച് നൽകുന്നതിനുള്ള നടപടികളും നേരത്തെ തന്നെ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും പഠന സൗകര്യം ഒരുക്കുന്നതിനുള്ള നടപടികൾ ഗവൺമെൻറ് തുടരുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരമേറ്റ ശേഷം നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ആരെയും വിസ്മയിപ്പിക്കുന്ന നേട്ടങ്ങളാണ് കൈവരിച്ചത്. വിദ്യാർത്ഥികളുടെ അറിവും കഴിവും ആശയവിനിമയശേഷിയും വികസിപ്പിക്കുന്നതിന് പിണറായി വിജയൻ ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതികൾ രാജ്യം ഉറ്റുനോക്കുകയാണ്. നവകേരള മിഷൻ്റെ ഭാഗമായി ആവിഷ്കരിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ വിജയത്തിളക്കമാണ് നമ്മുടെ പൊതു വിദ്യാലയങ്ങളിൽ അനുഭവപ്പെടുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോടെ ഏറ്റവും മികച്ച രീതിയിൽ എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള അവസരമാണ് ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ളത്. പരീക്ഷ കഴിഞ്ഞാലും പാഠപുസ്തകം കിട്ടാത്ത അനുഭവമുള്ള സംസ്ഥാനമായിരുന്നു നമ്മുടേത്. ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പാഠപുസ്തകങ്ങൾ കുട്ടികളുടെ കൈകളിലെത്തുന്നു. സൗജന്യമായി പാഠപുസ്തകവും യൂണിഫോമും നൽകി വരുന്നു. 3 വർഷത്തിനിടയിൽ 500,000 കുട്ടികൾ പുതുതായി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കടന്നു വന്നു എന്നത് നാടൊന്നാകെ ഏറ്റെടുത്ത പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ അഭിമാനകരമായ അനുഭവമാണ്. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സർക്കാരിൻ്റെ തിളക്കമേറിയ നേട്ടങ്ങളിൽ ഒന്നാണിതെന്ന് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. വിദ്യാർത്ഥികൾ താൽപ്പര്യത്തിനനുസൃതമായി ഭാവി പഠനം ആസൂത്രണം ചെയ്യുന്നതിനും പഠിക്കുന്നതോടൊപ്പം നൈപുണ്യശേഷി വികസിപ്പിക്കുന്നതിനും ഉതകുന്ന ഒട്ടേറെ പദ്ധതികൾ ഈ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അവ പരമാവധി പ്രയോജനപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ സാധ്യതകളെക്കുറിച്ച് കൂട്ടുകാർക്കും അറിവ് പകരണം. ക്ഷേമനിധി അംഗങ്ങളുടെ കുട്ടികൾക്കായി പ്രത്യേക കരിയർ വികസന പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുള്ള സാധ്യതകളും നാം ആരായണം. ഇത് സംബന്ധിച്ച് ക്ഷേമനിധി ബോർഡ് നിർദ്ദേശം സമർപ്പിച്ചാൽ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള കരിയർ ഡെവലപ്മെൻറ്റ് സെൻ്ററുകളും എംപ്ലോയബിലിറ്റി സെൻ്ററുകളും മുഖേന കരിയർ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാൻ നടപടിയെടുക്കാൻ ശ്രമിക്കുമെന്നും ഈ അവസരത്തിൽ അറിയിക്കട്ടെ. പ്രതിസന്ധികൾ ഏറെ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും അവയെല്ലാം ജനപിന്തുണയോടെ അതിജീവിച്ച് സംസ്ഥാനത്തിൻ്റെ സമഗ്ര പുരോഗതിയും ജനക്ഷേമവും ലക്ഷ്യമാക്കി പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അടിസ്ഥാന വിഭാഗങ്ങൾക്കും തൊഴിലാളികൾക്കും ഒപ്പം നിൽക്കുക എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ നയം. ഓഖി, നിപ്പ, കഴിഞ്ഞ വർഷത്തെ വൻ പ്രളയം സംസ്ഥാനത്തെ പാടെ തകർത്ത ആ പ്രളയത്തിന് 1 വർഷം തികഞ്ഞപ്പോൾ നേരിട്ട വെള്ളപ്പൊക്കവും വ്യാപകമായ ഉരുൾപൊട്ടലുകളും തുടങ്ങി പ്രതിസന്ധികൾ ഈ കാലയളവിൽ ഏറെ ഉണ്ടായി. ഇതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ നിഷേധാത്മക നിലപാട് കേരളത്തിന് ഏൽപ്പിക്കുന്ന കനത്ത ആഘാതവും നേരിടേണ്ടി വരുന്നു. നമുക്ക് അർഹമായ സഹായം തരുന്നില്ല, മാത്രമല്ല സംസ്ഥാനത്തിന് അവകാശപ്പെട്ട വിഹിതം നിഷേധിക്കക്കൂടി ചെയ്യുകയാണ്. പ്രതിസന്ധികളും സാമ്പത്തിക പ്രയാസങ്ങളും അഭിമുഖീകരിക്കുമ്പോഴും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഉൾപ്പെടെയുള്ള ജനക്ഷേമ നടപടികളിൽ വെള്ളം ചേർക്കാൻ ഈ ഗവൺമെൻറ് മുതിർന്നിട്ടില്ലെന്ന് അനുഭവിച്ചറിയുന്നവരാണ് കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങൾ. തുച്ഛമായ പെൻഷൻ തുക പോലും നിഷേധിക്കപ്പെട്ട കാലം
കേരളത്തിൽ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് മറക്കാനാവില്ല. ഈ ഗവൺമെൻറ് അധികാരത്തിലെത്തുമ്പോൾ 600 രൂപയായിരുന്നു കർഷക തൊഴിലാളി പെൻഷൻ. ആ തുകയടക്കം ദീർഘകാലം കുടിശ്ശികയായിരുന്നു എന്നത് ദൗർഭാഗ്യകരമായ മറ്റൊരനുഭവമാണ്. 60 വയസ്സ് പൂർത്തിയാക്കി ക്ഷേമനിധിയിൽ നിന്ന് വിരമിച്ച തൊഴിലാളികൾക്കുള്ള അതിവർഷാനുകൂല്യം വരെ അന്ന് നിഷേധിക്കപ്പെട്ടു. 2009-2010 അന്നത്തെ LDF സർക്കാർ 114.90 കോടി പ്രത്യേക ധനസഹായമായി അനുവദിക്കുകയും 2009-2010 വരെയുള്ള കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർന്നുള്ള 5 വർഷം ഈ ഇനത്തിൽ സർക്കാർ 1 രൂപ പോലും അനുവദിച്ചില്ല. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് പിന്നീട് ധനസഹായം അനുവദിക്കുന്നത്. 2017-2018 30 കോടി രൂപ ക്ഷേമനിധി ബോർഡിന് നൽകി. 2011 മാർച്ച് വരെയുള്ള അതിവർഷാനുകൂല്യം ഈ തുക ഉപയോഗിച്ച് ക്ഷേമനിധി ബോർഡ് വിതരണം ചെയ്തു. 2ാം ഗഡുവായി 100 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. 2011 മുതൽ 2013 വരെയുള്ള ആനുകൂല്യം ഈ തുക ഉപയോഗിച്ച് വിതരണം ചെയ്യാൻ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജനുവരി മുതൽ വിതരണം നടന്നു വരികയാണ്. തിരുവനന്തപുരം ജില്ലയിൽ 2876 പേർക്ക് 2.5 കോടി രൂപ അക്കൗണ്ടിലേക്ക് നൽകിയെന്നാണ് അറിയുന്നത്. LDF ഗവൺമെൻറ് അധികാരമേറ്റ ശേഷം പെൻഷൻ വർദ്ധിപ്പിക്കുകയും നീണ്ടകാലത്തെ കുടിശ്ശിക സഹിതം അർഹതയുള്ളവരുടെ കൈകളിൽ എത്തിക്കുകയും ചെയ്തു. കർഷക തൊഴിലാളി പെൻഷനുള്ള അർഹതാ വരുമാന പരിധി 11,000 രൂപയിൽ നിന്ന് 1,00,000 രൂപയായി ഉയർത്തിയതും ഈ ഗവൺമെൻറ്റാണ്. നായനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ലക്ഷക്കണക്കിന് വരുന്ന കർഷക തൊഴിലാളികളുടെ ക്ഷേമം ലക്ഷ്യമാക്കി ഈ ക്ഷേമനിധിക്ക് രൂപം നൽകിയത്. കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയതും നായനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. ഇതുവരെയായി 24 ലക്ഷത്തിലധികം കർഷക തൊഴിലാളികൾ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ 16 ലക്ഷത്തോളം സജീവ അംഗങ്ങളാണ് ഈ ബോർഡിലുള്ളത്. രാജ്യത്ത് തൊഴിൽ സുരക്ഷയും തൊഴിലാളികളുടെ അവകാശങ്ങളും തുടർച്ചയായി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് തൊഴിലാളിപക്ഷ ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിച്ച് കേരളം മാതൃക സൃഷ്ടിക്കുന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലും കേരളത്തെ മറികടക്കാൻ ഒരു സംസ്ഥാനത്തിനും ആവില്ലെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. തൊഴിൽ വകുപ്പിന് കീഴിലുള്ള 16 ക്ഷേമനിധികളിലായി ഇപ്പോൾ 83 ലക്ഷത്തിലധികം അംഗങ്ങളുണ്ട്. 3 വർഷത്തിനിടയിൽ 11.5 ലക്ഷത്തോളം തൊഴിലാളികളെ കൂടി ക്ഷേമനിധികളിൽ അംഗങ്ങളാക്കിയത് ഈ ഗവൺമെൻറ്റിൻ്റെ ജനകീയ പ്രതിബദ്ധതയുടെ തെളിവായി നാം പരിഗണിക്കേണ്ടതുണ്ട്. ഈ ഗവൺമെൻറ് അധികാരത്തിലെത്തിയ ശേഷം 34 മേഖലകളിലാണ് മിനിമം വേതനം പുതുക്കി നിശ്ചയിച്ചത്. 10 മേഖലകളിൽ മിനിമം വേതനം പുതുക്കി നിശ്ചയിച്ച് പ്രാഥമിക വിജ്ഞാപനം ഇപ്പോൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 31 മേഖലകളിൽ കൂടി മിനിമം വേതനം പുതുക്കുന്നതിന് മിനിമം വേതനം ഉപദേശക സമിതി തലത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. ഇവിടെ കർഷക തൊഴിലാളികൾക്ക് അതിവർഷാനുകൂല്യം വകയിൽ ഇനിയും കോടിക്കണക്കിന് രൂപ ലഭ്യമാകേണ്ടതുണ്ട്. മുൻകാലത്തെ കുടിശ്ശിക തീർക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സന്ദർഭത്തിൽ ഗവൺമെൻറ്റിന് വേണ്ടി നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത് കർഷക തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഇപ്പോഴും കുടിശ്ശികയായി കിടക്കുന്നുണ്ട്. ആ കുടിശ്ശിക പൂർണ്ണമായും നൽകുന്നതിനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ഇതുവരെയുള്ള കുടിശ്ശിക തുക പൂർണ്ണമായും തൊഴിലാളിയുടെ കൈകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കും. ഈ ഓണത്തിന് മുമ്പ് തന്നെ പെൻഷൻ കുടിശ്ശികയിൽ പെൻഷൻ ലഭിക്കാനുള്ളത് ഈ ഓണത്തിന് മുമ്പ് തന്നെ പെൻഷൻ തൊഴിലാളിയുടെ കൈകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പെൻഷൻ അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്കും ഗവൺമെൻറ് രൂപം നൽകി കഴിഞ്ഞിട്ടുണ്ട്. തൊഴിലാളികൾക്കും അവശജന വിഭാഗങ്ങൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയല്ല, അവ കാലോചിതമായി പരിഷ്കരിക്കുക എന്നതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നയമെന്ന് ഈ സന്ദർഭത്തിൽ വ്യക്തമാക്കട്ടെ. ഇവിടെ കർഷക തൊഴിലാളികളുടെ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഇനിയും വർദ്ധിക്കേണ്ടതുണ്ട്. അംശാദായം വർദ്ധിപ്പിച്ച് കൂടുതൽ വരുമാനമുണ്ടാക്കി തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ചില നിയമപരമായ ബാധ്യതകൾ പൂർത്തീകരിക്കേണ്ടതുകൊണ്ട് ഇതിനുള്ള നിയമ ഭേദഗതി
ആക്ട് നിയമ ഭേദഗതി, നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തുന്നതിന് വേണ്ടി ക്ഷേമനിധി ബോർഡ് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഏറെ താമസിയാതെ തന്നെ അംശാദായത്തിൽ മാറ്റം വരുത്തി കൂടുതൽ ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ച് വേഗതയിൽ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഗവൺമെൻറ് നടത്തി വരുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ സൃഷ്ടിച്ച നാശനഷ്ടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ വർഷവും ഓണം വരുന്നത്. 53 ലക്ഷം പേർക്ക് ഓണത്തിന് മുമ്പായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലെ പെൻഷൻ തുകയാണ് 53 ലക്ഷം സാധാരണക്കാരുടെ കൈകളിൽ എത്താൻ പോകുന്നത്. ഇതിന് 1,941 കോടി രൂപ വേണ്ടിവരുമെന്ന് കണക്കാക്കുന്നു. തൊഴിലാളികളുടെയും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെയും ക്ഷേമ പദ്ധതികൾ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ശക്തിപ്പെടുത്താൻ തന്നെയാണ് ഗവൺമെൻറ് പരിശ്രമിച്ചു വരുന്നത്. നിങ്ങളേവരുടെയും പിന്തുണയും സഹായവും ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നീ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. 3 വർഷത്തിനിടയിൽ പൊതുഭരണം, അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസം, തൊഴിൽ, കാർഷികോൽപാദനം തുടങ്ങി എല്ലാ മേഖലകളിലും ഇടപെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. സർക്കാരിൻ്റെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും മറച്ചു പിടിച്ച് വിവാദങ്ങൾ കുത്തിക്കൂക്കി നാടിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതിരോധ ശക്തികളും ചില മാധ്യമങ്ങളും മത്സരിക്കുന്നതാണ് ഇന്ന് കേരളം നേരിടുന്ന ദൗർഭാഗ്യകരമായ അനുഭവം. ഇത് തിരിച്ചറിഞ്ഞ് സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ എല്ലാ തൊഴിലാളികളിലും എത്തിക്കാൻ കഴിയണം. കഴിഞ്ഞ വർഷത്തെ പ്രളയം സൃഷ്ടിച്ച ദുരന്തങ്ങൾ അതിജീവിച്ച് നവകേരളം പടുത്തുയർത്താൻ ഒരുമിച്ച് നീങ്ങുന്ന ഘട്ടത്തിലാണ് നമുക്ക് വീണ്ടും പ്രകൃതി ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നത്. ദുരന്തമുഖത്ത് മാനവികത ഉയർത്തിപ്പിടിച്ച് കേരളം കൈകോർക്കുന്ന അഭിമാനകരമായ അനുഭവത്തിന് ഈ വർഷവും നാം സാക്ഷ്യം വഹിച്ചു. ദുരന്തബാധിതർക്ക് സഹായഹസ്തവുമായി തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ ഒരേ മനസ്സോടെ രംഗത്തിറങ്ങി ഒരുമിച്ച് നിന്ന് ഏത് പ്രതിസന്ധിയും അതിജീവിക്കാൻ കരുത്തുണ്ടെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം. എല്ലാ ജനവിഭാഗങ്ങളുടെയും ഐക്യം ഉറപ്പുവരുത്തിക്കൊണ്ടാണ്, എല്ലാ ജനവിഭാഗങ്ങളുടെയും സഹകരണത്തോടെയാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രളയ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിച്ചവരിൽ ഒരു വിഭാഗമാണ് നമ്മുടെ കർഷക തൊഴിലാളികൾ. കാർഷിക മേഖലയിൽ നഷ്ടങ്ങൾ അതിജീവിച്ച് പഴയ പ്രതാപം വീണ്ടെടുക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചു വരികയാണ്. നമ്മുടെ ചരിത്രത്തിൽ ഇല്ലാത്ത നിലയിൽ നെൽകൃഷിയിൽ വലിയ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞ ഒരു കാലമാണിത്. 2 ഘട്ടങ്ങളിൽ വന്ന പ്രളയം നമ്മുടെ കാർഷിക മേഖല വല്ലാതെ തകർത്തു കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് നാം എല്ലാവരും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ പുനർനിർമ്മാണ ദൗത്യത്തിൽ എല്ലാവരും, പ്രത്യേകിച്ച് കർഷക തൊഴിലാളികൾ, ഈ നാടിനെ സമൃദ്ധമാക്കുന്നതിൽ, ജനങ്ങൾക്ക് അന്നം നൽകുന്നതിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തം നിറവേറ്റുന്നവരാണ് കർഷക തൊഴിലാളികൾ. ആ കർഷക തൊഴിലാളികൾ നമ്മുടെ നാടിൻ്റെ സമ്പദ്ഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. തുടർന്നും ഈ നാടിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി നടത്തുന്ന എല്ലാ ശ്രമങ്ങളിലും കർഷക തൊഴിലാളികളുടെ സഹകരണം പഴയ കാലത്തതിൽ നിന്നും കൂടുതൽ ശക്തമായി ലഭ്യമാക്കാനുള്ള നടപടികൾ നിങ്ങളെല്ലാവരും ചേർന്ന് സ്വീകരിക്കും എന്ന പ്രതീക്ഷയോടെ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദ്യം.